ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ കൊച്ചിടുക്കളയിലെ മറ്റൊരു ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ സ്നാക്ക് ഉണ്ടാക്കണം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്, എനിക്ക് പ്രത്യേകിച്ചും. കാര്യം ഏത്തപ്പഴം എന്ന് പറയുന്ന ഫ്രൂട്ട്, നമ്മുടെ സാധാരണ ഏത്തപ്പഴമില്ലേ, അതെൻ്റെ ഫേവറേറ്റാണ്. കേരളത്തിൻ്റെ പ്രത്യേകതയാണ് സത്യം പറഞ്ഞാൽ ഏത്തപ്പഴം. ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിലാണ് ഏത്തപ്പഴം കാണുന്നതും കൺസ്യൂം ചെയ്യുന്നതും ഒക്കെ. അപ്പം നമ്മുടെ സ്വന്തം ഏത്തപ്പഴം, അത് ആരോഗ്യത്തിന് വളരെ വളരെ നല്ലത്. അപ്പം ഞാൻ എപ്പോഴും വെറുതെ പുഴുകി കഴിക്കാൻ പോലും എനിക്കിഷ്ടമാണ്. അപ്പോൾ ഏത്തപ്പഴം കൊണ്ട് നമ്മൾ പഴംപൊരി, ശർക്കര പഴംപൊരി എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത് മറ്റൊരു പഴംപൊരിയാണ്, പക്ഷേ ഇത് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇത് നമ്മുടെ സ്പൂൺ പഴംപൊരിയാണ്. സ്പൂൺ പഴംപൊരി എന്നാണ് ഞാനിപ്പോൾ ഇതിലിട്ടിരിക്കുന്ന പേര്. ഇത് ഏകദേശം ഒരു 10 വർഷം മുന്നേ ഞാൻ മാജിക് കവനിൽ കാണിച്ചാണ്, എങ്കിലും ഇപ്പോഴും ഒരു എന്താ പറയുക, അതൊരു വളരെ ഫ്രഷായിട്ട് തന്നെ എൻ്റെ മനസ്സിലുണ്ട്. ആ പഴംപൊരി നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. സ്പൂൺ, ഒരു സ്പൂണും കുറച്ച് ഏത്തപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, തുടങ്ങിയാലോ. അപ്പോൾ നല്ല സൈസുള്ള ഏത്തപ്പഴമാണെങ്കിൽ ഒരു 3 എണ്ണം, അത്യാവശ്യം നല്ല പഴുത്തതാണ് നല്ലത്. അപ്പോൾ ഇത് അത്യാവശ്യം പഴുത്തിട്ടുണ്ട്, കാര്യം നമ്മൾ കൈകൊണ്ടാണ് ഉടയ്ക്കുന്നത്. അപ്പോൾ തുടങ്ങിയാലോ. നല്ല പഴുത്തത്, ഓക്കെ. ഒരുപാട് കറക്കണമെന്നില്ല, എങ്കിലും അവിടെ അവിടെ കറുത്ത സ്പോട്ട്സ് വരുന്നതാണ് നല്ലത്. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും. ഇതിനെ ഇങ്ങനെ മുറിച്ച് ഒരു 3 എണ്ണം ഞാൻ കൈ ഒന്ന് കഴുകട്ടെ. കാര്യം കൈ കൊണ്ടാണ് നന്നായിട്ടൊന്ന് ഞെകിടി എടുക്കണം. നല്ല പേസ്റ്റ് പോലെയൊന്നും ആക്കണ്ട, കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് ചെയ്താൽ പോരെ. പക്ഷേ ഇതങ്ങനെയല്ല, കൈ കൊണ്ട് ഞെകിടുമ്പോൾ കുറച്ച് കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടാവും, കുറേ ഇങ്ങനെ പൾപ്പിയായിട്ട് വരും. ഇതുകൊണ്ട് നമുക്കിങ്ങനെ കൈ കൊണ്ട് തന്നെ എപ്പോഴും ഏത്തപ്പഴം, നമുക്ക് നാടൻ ഏത്തപ്പഴം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ പഴംപൊരി ഏത് രീതിയിലുണ്ടാക്കിയാലും പഴം അത്യാവശ്യം പഴുത്തതാണെങ്കിലേ സ്വാദുണ്ടാവുള്ളൂ. ഒരു ഹാഫ് റൈപ്പൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി ഇരുന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് പഴുക്കുള്ളൂ എന്നുണ്ടെങ്കിലും നല്ലതല്ല. പിന്നെ ഓവറായിട്ട് പഴുത്താൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ എണ്ണ കുടിക്കും. അപ്പോൾ ഇങ്ങനെ 2 പ്രശ്നങ്ങളുണ്ട്. ആവശ്യത്തിന് നന്നായി പഴുക്കണം. ഇപ്പോൾ അതേ ഈ ഒരു ഫോമിലേക്ക് ആയിക്കഴിഞ്ഞു, കണ്ടല്ലോ, നന്നായിട്ട് മാഷായി കിട്ടി. ഇനി നമ്മൾ കുറച്ച് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് ഇതിലിടുന്നത്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് വാട്ടറി ആകും, വെള്ളം പോലെ ഇച്ചിരി കൂടെ ലൂസായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് പഞ്ചസാര ഇടാം. ഈ പൊടിച്ച പഞ്ചസാര ഏകദേശം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്, എങ്കിലും ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ മതിയാകും ഇടാം. അപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്. ഞാൻ മഞ്ഞളിൽ ഇച്ചിരി കൂടെ ഒന്ന് ലൂസാകാം. പിന്നെ അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിക്കും. സാധാരണ നമ്മുടെ പശുവിൻ പാലില്ല, പശുവിൻ പാലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാൽപ്പൊടിയിൽ നിന്നുണ്ടാക്കുന്ന പാലായാലും മതി. സോയാ മിൽക്ക് ചേർക്കണമെങ്കിൽ അതും ആകാം, എങ്ങനെയാണെങ്കിലും. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ആക്കുന്ന രീതിയിൽ നമ്മളിനി കോൺഫ്ലവർ ആണ് ചേർക്കാൻ പോകുന്നത്. കോൺഫ്ലവർ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ വേണ്ടി വരും. ഇനി ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിലും ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് വേണമെങ്കിൽ വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടി ചേർത്താലും തെറ്റില്ല. അപ്പോൾ എത്ര വേണം, 5 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 7, എന്താണെങ്കിലും നമ്മുടെ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അത്രയും കോൺഫ്ലവർ. ഇതിപ്പോൾ ഞാൻ 5 ചേർത്തു, ചിലപ്പോൾ ഇച്ചിരി കൂടെ വേണ്ടി വരും. എന്തായാലും അതിന് മുന്നേ തേങ്ങ ചരുകിയതുണ്ടെങ്കിൽ 1/4 കപ്പ് തേങ്ങ ചരുകിയതും കൂടി ചേർക്കാം. തേങ്ങ ഫ്രഷ് തേങ്ങ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിലും ചേർക്കാം. തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതൊരു എക്സ്ട്രാ ആണ് ഞാൻ ചെയ്യണം. അതായത് നമുക്ക് സ്പൂൺ കൊണ്ട് കോരി വരാനുള്ളൊരു കൺസിസ്റ്റൻസി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 1 ടേബിൾ സ്പൂണും കൂടി ഞാൻ കോൺഫ്ലവർ ചേർക്കാൻ പോകും. 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തു, ഒരല്പം 1 നുള്ള് ഉപ്പും കൂടി ചേർക്കാം, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, ഉപ്പ് 1 നുള്ള്, ഇനി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തു. ആഹാ, അപ്പം നല്ല ഫ്ലേവർ, നല്ല മണം, നല്ല മണം. അപ്പോൾ ഇത് റെഡി. ഇനി എന്താണ്, നമുക്ക് എണ്ണ ചൂടാക്കി തുടങ്ങിയാലോ. അങ്ങനെ നമ്മുടെ സ്പൂൺ പഴംപൊരിയുടെ
ബാറ്റർ മിക്സ് ബാറ്റർ എന്ന് പറയാൻ പറ്റില്ല ഒരു ടോട്ടൽ മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി എണ്ണയും കൂടി ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന്, ഇതൊരു 4 മണി പലഹാരമാണ്, കുട്ടികൾക്കെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ കുട്ടികളല്ല കഴിക്കുന്നത്, ഇവിടെ ഞാനാണ് അതിൻ്റെ എക്സ്പേർട്ട്. ഇത് ഏറ്റവും ഇഷ്ടം എനിക്കാണെന്ന് തന്നെ പറയാം. ഇത് വെളിച്ചെണ്ണയിലും ആകാം, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ. ഞാനെപ്പോഴും സാധാരണയായിട്ട് സൺഫ്ലവർ ഓയിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ നല്ല ചൂടായി. ഇനി നമ്മൾ നമ്മളുടെ ഒരു സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. എന്താണ് ചെയ്യാൻ പോണത്? നമ്മുടെ സ്പൂൺ പഴംപൊരി. ഇതിൽ നിന്നും ഇങ്ങനെ എടുക്കുന്നു, ഒരു സ്പൂൺ എടുക്കാം. ഇതിനകത്ത് കഴിഞ്ഞു വീണ്ടും ഏത് സ്പൂണാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സ്പൂണിൻ്റെ ഷേപ്പ് ആയിരിക്കും നമ്മുടെ പഴംപൊരി. അതാണ് അതിൻ്റെ ടെക്നിക്ക്. എണ്ണ നന്നായിട്ട് ചൂടാകണം, എന്നിട്ട് കുറച്ച് കുറച്ച് ക്രമീകരിക്കുക, എന്നിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇവിടത്തേക്ക് നോക്കി നല്ല പഫപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്, നല്ല ഗും ഗും ആയിട്ട് തിരിച്ച്. ചൂട് കൂടുതലാണെന്ന് തോന്നുന്ന സമയം തീ കുറയ്ക്കണം, അതാണ് അതിൻ്റെ ഒരു രീതി. അത് ഏത് കാര്യം നമ്മൾ വറുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി അപ്പുറത്തെ സൈഡും കൂടി ഒരു ഗോൾഡൻ ആയിക്കോട്ടെ. സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ എങ്ങനെയാണ് വറുത്തെടുക്കുന്നത് അതുപോലെ തന്നെ, മാറ്റമൊന്നുമില്ല, സെയിം. പിന്നെ ഇനി ഇതിൽ കോൺഫ്ലവർ ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. കോൺഫ്ലവറിന് പകരം നമുക്ക് മൈദ മാവ് ചേർക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവ് ചേർക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണോ കയ്യിലുള്ളത്, കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അത് ചേർക്കുക. ഇതിനകത്ത് ഇനി എന്തൊക്കെ ഇംപ്രൊവൈസേഷൻസ് വേണമെങ്കിലാകാം, അണ്ടിപ്പരിപ്പിടാം, കിസ്മിസ് ഇടാം, പിന്നെ എള്ള് വേണമെങ്കിൽ ഇടാം, അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇടാം. ചിലർക്കൊക്കെ നല്ല ജീരകമൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ പഴംപൊരിയിലേക്ക് ഫ്ലേവറായിട്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇതെന്തായാലും നമ്മളുടെ സ്പൂൺ പഴംപൊരി. കുറേ ഇപ്പോൾ എത്ര തന്നെ 6-7 എണ്ണമായി, ഇനി ഏതാണ്ട് ഒരു 8 എണ്ണം കൂടി കിട്ടാനുണ്ട്. നോക്കാം, ഏതാണ്ട് റെഡിയായി വരുന്നു. നിമിഷങ്ങൾക്കകം നമ്മളത് എണ്ണയിൽ നിന്ന് മാറ്റും. അപ്പോൾ മാറ്റുന്നതിന് 5 മിനിറ്റ് മുന്നേ തീ കുറച്ചിട്ടിരിക്കുകയാണെങ്കിൽ തീ കൂട്ടിയിടണം. എന്നിട്ട് നല്ലതായിട്ട് തിളയ്ക്കുന്ന എണ്ണയിൽ നിന്നാണ് കോരി മാറ്റേണ്ടത്. അപ്പോൾ എണ്ണ ഒട്ടും തന്നെ കുടിക്കില്ല. അപ്പോൾ ഏകദേശം റെഡിയായി കഴിഞ്ഞു, ഇനി എണ്ണയിൽ നിന്ന് മാറ്റി തുടങ്ങും. ഇതൊട്ടും തന്നെ എണ്ണ കുടിക്കുകയൊന്നുമില്ല, വളരെ സൂക്ഷിച്ച. നല്ല സോഫ്റ്റ് ഫ്ലഫി സ്പൂൺ പഴംപൊരി. അപ്പൊ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ബാക്കിയിരിക്കുന്ന മാവ്, മാവെന്ന് പറയാൻ പറ്റൂല, ഇതും അതുപോലെ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ഈ അളവിൽ നിന്നും ഏകദേശം ഒരു ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 17 എണ്ണം വരെ ഉണ്ടാക്കാം. ഇച്ചിരിയുടെ സൈസ് കുറച്ചാൽ നമുക്കൊരു 20-ഓ 22-ഓ ഒക്കെ ഉണ്ടാക്കാം. വളരെ ഈസിയാണ്, ഈസി ടു മേക്ക്. ഇതിൽ വേറെ സോഡാ പൊടിയില്ല, വേറെ ഒരു കാര്യം വേണ്ട. പഫപ്പ് ചെയ്യാൻ പഴം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ താരം. എങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പറ്റില്ല, അത്ര ഈസിയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ സെക്കൻഡ് ലോട്ടും എടുത്തു തുടങ്ങി. എന്തായാലും കംപ്ലീറ്റഡ്, നമ്മുടെ വർക്ക് ഇസ് ഓവർ. ഇനി ഇത് കുറച്ച് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇത് ഇപ്പോൾ ഒരു വൈറ്റ് പ്ലേറ്റിലേക്ക് മാറ്റും. ഞാൻ കുറച്ചുകൂടി വലിയ പാത്രത്തിൽ കൂടുതൽ എണ്ണ ഇട്ടുണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾ കുറച്ചുകൂടി ചെറിയ പാത്രത്തിൽ കുറച്ച് കുറച്ച് എണ്ണ ഇട്ടുണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അറ്റ് എ ടൈം ഒരു 2-3 എണ്ണം വെച്ച് വറുത്തെടുത്താൽ മതിയല്ലോ. ഈ എണ്ണ വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടിയൊക്കെ റീയൂസ് ചെയ്യും, അതുകൊണ്ട് എനിക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നാറില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയും കൂടിയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കുറച്ചുകൂടെ കുഞ്ഞു പാത്രം, കുറച്ചുകൂടെ കുറച്ച് എണ്ണ. എന്തായാലും ഇത് എണ്ണ ഒന്നും കുടിക്കില്ല. ഇനി നമുക്ക് തുറന്നു കാണിച്ചതാണ് കഴിക്കാം. എന്ത് മനോഹരമായിരിക്കുന്നു നമ്മളുടെ സ്പൂൺ പഴംപൊരി. കംപ്ലീറ്റ് പഴമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് തേങ്ങയും കൂടിയുണ്ട് എക്സ്ട്രാ.
കുറേ നല്ല ചൂടുള്ളത് കൊണ്ട് ഇത് കുറച്ച് ഒരുവിധം ചൂട് കുറഞ്ഞതാണ് ആദ്യത്തെ ലോട്ടിലുള്ളത്. മൈ ഫേവറേറ്റ് ഏത്തപ്പഴം, നല്ല കരുതരുപ്പ് കൊണ്ട് ഏത്തപ്പഴത്തിൻ്റെ ഫുൾ ടേസ്റ്റ്, നല്ല മധുരം ആവശ്യത്തിന്. പിന്നെന്താ പറയണ്ടേ, ഏലക്കയുടെ ടേസ്റ്റ് ഉണ്ട്, തേങ്ങ കിട്ടുന്നുണ്ട്. എനിക്ക് വലിയ വലിയ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പലഹാരം. എപ്പോഴും ഉണ്ടാക്കുന്ന പലഹാരമാണ്, എനിക്കിഷ്ടമാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, ഒരെണ്ണം കൊണ്ടൊന്നും തീരില്ല കേട്ടോ. ഞാൻ തന്നെ ഇതിൻ്റെ ഒരു പകുതി കൂടുതൽ വെച്ച് തീർക്കും. അപ്പോൾ തന്നെ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, വെച്ചിട്ട് തണുത്തു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാം. ഒരു ദിവസം കൂടി ഇന്നുണ്ടാക്കി നാളെയും കൂടി ഉപയോഗിച്ചാൽ ഞാൻ കേടാവില്ല. അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വൈകുന്നേരമൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം യൂസ് ചെയ്യാം. സോ നൈസ് ആൻഡ് സോ ഈസി. കാര്യം പറഞ്ഞു പറഞ്ഞ് ഒരെണ്ണം കഴിച്ചു കൊടുത്തു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ അല്ലേ ഇഷ്ടം? നാല് മണി പലഹാരം എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ, എല്ലാവർക്കും എപ്പോഴും വേണ്ട കാര്യം. അപ്പോൾ കുറച്ച് നല്ലതായിട്ട്, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, കോൺഫ്ലവർ നിർബന്ധമില്ല, ഇല്ലാന്നുണ്ടെങ്കിലും മൈദ മാവിൽ ചെയ്യാം. ചെറിയ ചെറിയ ഒരു ടെക്സ്ചർ വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ എല്ലാം നല്ല സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെന്താ, ഗോതമ്പ് മാവിൽ ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ച് ചെയ്യാം. എന്തായാലും മൂന്ന് ഏത്തപ്പഴം നിർബന്ധമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു നമ്മുടെ ഒരു ചെറിയ ഇരക്കുഴിയുള്ള ടൈപ്പ് സ്പൂണും കൂടി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ്, നമ്മുടെ സ്പൂൺ പഴംപൊരി റെഡി. ഓക്കെ, ഇനി ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം, ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത് വളരെ സന്തോഷവും എന്താ പറയുക, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ്സ് വായിക്കുമ്പോഴും നിങ്ങളുടെ ഒരു ലൈക്ക് കിട്ടുമ്പോഴും ഒക്കെ വലിയ സന്തോഷമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദി ലിങ്ക്. സന്തോഷം, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. എൻ കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.